നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ റിലീസ് ചെയ്ത വീഡിയോകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് എൻക്രിപ്ഷൻ എന്നുള്ളത് അതായത് നമ്മൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് വീഡിയോസ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള റിലേറ്റഡ് വീഡിയോസ് ചെയ്തപ്പോഴും ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു എൻക്രിപ്ഷൻ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി അതായത് ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ കറൻസി ഈ നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കാൻ തന്നെ കാരണം ഈ എൻക്രിപ്ഷൻ എന്ന ടെക്നോളജി ഇതിനകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ സൈബർ വേൾഡിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാവുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് എൻക്രിപ്ഷൻ മെത്തേഡ്സ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഞാൻ അത് ഇൻ്റർനെറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് തന്നെ ആ ഇൻഫർമേഷൻ കിട്ടുന്നു എന്ന് എൻഷുവർ ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ആരെങ്കിലും ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ആ ഇൻഫർമേഷനെ മാറ്റുന്ന ഒരു ഒരു ടെക്നോളജി തന്നെയാണ് എൻക്രിപ്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് എൻക്രിപ്ഷൻ ടെക്നോളജി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്തൊക്കെ ഇത് സൈബർ വേൾഡിൽ എൻഷോർ ചെയ്യുന്നു എന്നെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ എന്താണ് എൻക്രിപ്ഷന്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ എൻക്രിപ്ഷൻ ഇസ് ദ വേ ഓഫ് ക്രാമ്പിളിംഗ് ദ ഡേറ്റ സോ ദാറ്റ് ദ ഓത്രൈസ്ഡ് person only can read that information. அதையது நேர்த்த பரந்து போலே ஒரு information ഒന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു അതായത് ഒരു ടെക്സ്റ്റ് ഫയലിനെ നമ്മളൊരു കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു ആർക്കും റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്സ്റ്റാക്കി മാറ്റുന്നു ആ ടെക്സ്റ്റിനെയാണ് നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനെ റെസിപ്പിയൻ്റെ അടുത്തെത്തുമ്പോൾ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എൻക്രിപ്ഷൻ്റെ ഓപ്പോസിറ്റല്ല ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ പിന്നെയും ഇൻഫർമേഷനാക്കി മാറ്റി അയാൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്ന എൻ ടു എൻ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ടെക്നോളജി തന്നെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നവരെ ഈ ഈ ക്യാരക്ടർ നമ്മൾ ഹലോ എന്ന് പറയുന്നതിന് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാക്കി മാറ്റി അത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല എന്നിട്ട് എത്രണ്ടാൾക്ക് മാത്രം അത് ഹലോ എന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്നു അതിനാണ് ഡീക്രിപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ടെക് ടൂളാണ് ക്രിപ്റ്റോഗ്രാഫിക് കീ എന്ന് പറയുന്നത് ആ കീ വെച്ചിട്ടാണ് നമ്മൾ അതില്ലെങ്കിൽ എൻക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫർ മെക്കാനിസം അതായത് ഒരാൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നു അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു എൻ പോയിന്റിലെത്തി അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് റീഡ് ചെയ്യുന്നു ആ ആ പ്രോസസ്സിൽ രണ്ട് തരത്തിലുള്ള ഡേറ്റ എൻക്രിപ്ഷൻ ഒന്ന് ചെയ്യാം ഒന്ന് ഡേറ്റ അഡ്രസ്ഡ് അതായത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ ഡേറ്റ ഓൺ ട്രാൻസിറ്റ് അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് അതർ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് പലർക്കും ഡേറ്റ ആക്സസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടും നമുക്ക് ഓൺ ഇൻ ട്രാൻസിറ്റ് ഓൾസോ നമുക്ക് ഇതിന് എൻക്രിപ്ഷൻ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോഴെന്താണ് ഈ ക്രിപ്റ്റോഗ്രാഫിക് കീ ഈ ക്രിപ്റ്റോഗ്രാഫിക് കീ എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ ദ എൻക്രിപ്ഷൻ അൽഗോരിതം അതാണ് ആ കീ വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്ഷൻ എൻക്രിപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ പോയിൽ എത്തിയിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഒരു ലോക്കറിൻ്റെ കീ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു സേഫിൻ്റെ കീ പോലെ തന്നെ ഈ കീ ആണ് നമ്മളുടെ ഡേറ്റ ആക്സസ് ചെയ്യാനുള്ളത് ഡേറ്റ ആക്സസ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനുമുള്ള എല്ലാത്തിനുമുള്ള യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രാഫിക് കീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എൻക്രിപ്ഷൻ ടെക്നോളജി അപ്പോൾ നമ്മൾ ഈ ക്രിപ്റ്റോഗ്രാഫിക് കീനെ പറ്റി പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള എൻക്രിപ്ഷൻ ടൈപ്സ് ഉണ്ട് രണ്ട് തരത്തിലാണ് ബേസിക്കലി സിമ്മെട്രിക് എൻക്രിപ്ഷൻ ആൻഡ് അസിമ്മെട്രിക് എൻക്രിപ്ഷൻ സിമ്മട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഒരു കീ മാത്രം യൂസ് ചെയ്യുക അതായത് ക്രിപ്റ്റോഗ്രാഫിക് കീ യൂസ് ചെയ്യുമ്പോൾ അതിനെ സിമ്മെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരാൾ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ എത്താനും അപ്പോൾ ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫറിൽ ഒരു കീ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ സിമ്മെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയാം അസിമ്മട്രിക് എന്താണ് നേരെ ഓപ്പോസിറ്റാണ് അതായത് എൻക്രിപ്റ്റ് ചെയ്യാൻ ഒരു കീ ആയിരിക്കും ഡീക്രിപ്റ്റ് ചെയ്യാൻ മറ്റൊരു കീ ആയിരിക്കും അപ്പോൾ രണ്ട് കൂടുതൽ സെക്യൂരിറ്റി എൻഷ്യർ ചെയ്യുന്നത് അസിമ്മെട്രിക്കിലൂടെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയാം ഇപ്പോൾ നമ്മൾ വെബ് ട്രാൻസ്ഫറിലൊക്കെ നമ്മൾക്കറിയാം എസ് എസ് എൽ സെക്യൂർ സോക്കറ്റ് ലെയർ അല്ലെങ്കിൽ ടി എൽ എസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ഇതിലൊക്കെ എസ് ടി പി എസ് ട്രാൻസാക്ഷൻ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അസിമ്മെട്രിക് എൻക്രിപ്ഷൻ കീസ് തന്നെയാണ് അപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കീ യൂസ് ചെയ്യുന്നു ഡി ചെയ്യാൻ മറ്റൊരു കീ യൂസ് ചെയ്യുന്നു എന്തൊക്കെയാണ് യൂസസ് ഓഫ് ദിസ് എൻക്രിപ്ഷൻ ഫസ്റ്റ് വൺ വിൽ ബി പ്രൈവസി എന്താണ് നമുക്കൊരു പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ആ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമ്മൾ വിചാരിക്കുന്ന ആൾ തന്നെ റീഡ് ചെയ്യണം എല്ലാവരും വായിച്ചാൽ തന്നെ പ്രൈവസി കീപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല അത് പബ്ലിക്കായി പോകും അപ്പോൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കി പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് യൂസ് ഓഫ് ദ എൻക്രിപ്ഷൻ സെക്കൻഡ്ലി സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ് ബാങ്കിങ് ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ട്രാൻസ്സിറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ റെസ്റ്റിലാണെങ്കിലും ട്രാൻസിറ്റിലാണെങ്കിലും ആ ഇൻഫർമേഷൻ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ ഈ എന്തൊക്കെ ഡേറ്റയാണ് ട്രാൻസിറ്റ് ചെയ്യാൻ അതിനെ ക്യാച്ച് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് ഗസ് വർക്ക് ചെയ്തിട്ട് അതുപോലെ ലോഗിൻ ചെയ്യാൻ നോക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെയൊക്കെ നമുക്ക് സെക്യൂർ എൻവയറമെൻറ്റിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനും നമ്മളിത് ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഡേറ്റ ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഡേറ്റ തന്നെയാണ് അവിടെ എത്തുന്നത് ടാമ്പർ ചെയ്യാത്ത ഡേറ്റ തന്നെ എൻ പോയിന്റ് എത്തും എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഡേറ്റ ഇൻറ്റഗ്രിറ്റി അതുപോലെ തന്നെ ഒത്തൻറ്റിക്കേഷൻ ഫോർ എക്സാമ്പിൾ ഇൻ നവ നമ്മളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുന്നത് എസ് ടി ടി പി എസ് ലെയറിലാണ് ടി എൽ എസ് എൻഷുർ സെക് എസ് എസ് എൽ പണ്ട് എസ് എസ് എൽ ആയിരുന്നു അത് എൻഷുർ ചെയ്തത് അതായത് എച്ച് ടി പി എസ് അല്ലാത്ത ലോഗിൻ ഇപ്പോൾ ബ്രൗസർ തന്നെ പറയാറുണ്ട് ദിസ് ഇസ് നോട്ട് എ സെക്യൂർഡ് ബ്രൗസിങ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒതൻറ്റിക്കേഷൻ തന്നെ നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളത് അതായത് റൈറ്റ് വെബ്സൈറ്റാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നുള്ളത് എൻഷ്യർ ചെയ്യുന്ന എസ് ടി ടി പി എസ് ലിങ്ക്സ് അത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വെൻ യു ഗോ ഫോർ എ വെബ്സൈറ്റ് എസ് ടി ടി പി എസ് ആണോ എന്ന് എൻഷുർ ചെയ്യുക എസ് ടി ടി പി മാത്രമാണെങ്കിൽ അത് സെക്യൂർഡ് ആയിരിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ ബ്രൗസേഴ്സ് തന്നെ നിങ്ങൾക്ക് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ കമ്പനി ആ വെബ്സൈറ്റ് ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി തന്നെ വെരിസൈൻ പോലെയുള്ള തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ സെക്യൂരിറ്റി ലെയേഴ്സ് മേടിച്ചിട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടതാണ് അപ്പോൾ മാത്രമേ അത് എസ് ടി പി എസ് ആയിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ റെഗുലേറ്ററി റെഗുലേറ്ററി കംപ്ലയൻസ് ഫോർ എക്സാമ്പിൾ പല ഗവൺമെൻറ് ആയിക്കോട്ടെ വേറെ പ്രൈവറ്റ് ഓർഗനൈസേഷനെല്ലാം ഇങ്ങനെയുള്ള എൻഷുവർ എന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ടു മേക്ക് ദിസ് പബ്ലിക് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻക്രിപ്ഷൻ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻ എൻക്രിപ്ഷൻ അൽഗോരിതംസ് അവൈലബിൾ വിച്ച് യു ആർ യൂസിങ് കറൻ്റ്ലി ഫസ്റ്റ് വൺ എ ഇ എസ് സിമട്രിക് ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് എ ഇ എസ് അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ അവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വൈഫൈ ഒക്കെ കോൺഫ്യൂർ ചെയ്യുമ്പോൾ കാണാം എ ഇ എസ് ആണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ കാണാം അതൊക്കെ സിം അപ്പോൾ അതുപോലെ തന്നെ ട്രിപ്പിൾ ഡി ഇ എസ് ഇതൊക്കെ സിമ്മെട്രിക് എൻക്രിപ്ഷൻ ആണ് വിച്ച് ആർ വെരി പോപ്പുലറിന് ഓർഡേഴ്സ് അതുപോലെ തന്നെ അസിമെട്രിക് ആകുമ്പോൾ ഐ ആർ എസ് എ മൂന്ന് പേരുടെ പേരാണത് അത് വിച്ച് ഈസ് ഇൻ വിച്ച് ഈസ് വെരി പോപ്പുലറിന് ഔഡേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള എൻക്രിപ്ഷൻ ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്ത് കണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് എൻക്രിപ്ഷൻ കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചും ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയോ എന്നുള്ള ഉദ്യോഗസ്ഥയോടെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എൻക്രിപ്ഷൻ കീസിൻ്റെ സ്പെസിഫിക് എച്ച് എസ് എം പോലെയുള്ള ഹാർഡ്വെയർ സ്പെസിഫിക് കീസ് ഫോർ എൻക്രിപ്ഷൻ ടെക്നോളജി നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അടുത്തയാഴ്ച നമുക്കിതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റുമായി കാണാം താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്